അസ്സലാമലൈക്കും, എന്ത് കഥ? സുഖല്ലേ? ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചക്കപ്പാത്തിലേക്ക് സ്വാഗതം. അത് നമ്മളെ നാട്ടിലിപ്പോൾ തണുപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. നല്ല മഴ, ഞങ്ങളെ നാട്ടിൽ നല്ല മഴയുണ്ട്. തണുപ്പിൻ്റെ ഒരു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ തണുത്ത സമയത്തെല്ലാം നമുക്ക് എന്ത് ചൂടുള്ളതിൽ കുളിക്കാനൊന്ന് പൊതി ഉണ്ടാവില്ല എല്ലാവർക്കും. നമ്മളെ നാട്ടിലൊക്കെ വെള്ളം ചൂടാക്കാനുള്ള മെത്തേഡ് എന്ത്? പഴയതെന്ന് പറഞ്ഞാൽ വിറക് കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കാൻ, അത് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ നോർമലി എന്ത് ചെയ്യും? നമ്മൾ വാട്ടർ ഹീറ്ററിലേക്ക് പോകും. വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ ഉണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് അല്ലല്ലേ? അല്ലേ, ഒന്നാമത് ഇലക്ട്രിസിറ്റി ബില്ലെല്ലാം കുറച്ച് കൂടുതൽ തന്നെ വരും. പിന്നുള്ളത് ഗ്യാസ്. ഗ്യാസ് കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കി ഗ്യാസ് കുറേ വേണം, നോർമൽ ഗ്യാസ്. പിന്നുള്ളത് ബോയിലർ. ബോയിലർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൂടുതൽ നല്ലോണമെന്നല്ല, കുറച്ച് പിന്നെ നമുക്ക് ചിലവില്ല അതിൽ ചില. പക്ഷേ അത് കത്തിക്കണം, ചേരി ഉളക്കിയും പിന്നെ എന്ത് ഇതെല്ലാം കൊണ്ടിട്ട് കത്തിക്കണം. അതിന് നമ്മൾ വെണ്ണുങ്ങി നിൽക്കുകയാണ്. അത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോഡക്റ്റാണിത്, ഗ്യാസ് ഗെയ്സർ എന്നാണ് ഇതിൻ്റെ പേര്. നോർമലി ചിലപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയും, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ ഞാനിപ്പോൾ എങ്ങനെയെന്നുള്ള പറഞ്ഞതാണ്. ഇത് ഈസിയാണ്, നമുക്ക് തന്നെ വീട്ടുകാർക്ക് പോയിട്ട് വാങ്ങിയിട്ട് നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നമ്മളല്ലാണ്ട് പ്ലംബർ കൊണ്ടുവന്നിട്ടുള്ള നമുക്കാണെങ്കിൽ ആ പ്ലംബർ പോയിട്ട് കൈയും കാലും പിടിക്കണം, ഓന് പേരല്ല, ഓന് നാളെ ഇന്ന് മറ്റന്നാണെന്നെല്ലാം പറഞ്ഞു ഓൻ അങ്ങനെ ഡിലേ ആക്കും, പിന്നെ ഓനൊരു പൈസയും കൊടുക്കണം, ഓന് പറയുന്നതാണെങ്കിൽ ചെയ്യും, അങ്ങനെയല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ചെയ്യാം. അതിന് വലിയ പണിയൊന്നുമില്ല, സിമ്പിൾ ഈസി ഓഫ് ഇൻസ്റ്റാളേഷൻ ആണിത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ യൂസേജ് മറ്റ് നമ്മൾ സാധാരണ സ്റ്റൗവിൽ കത്തിക്കുന്ന അത്ര യൂസേജ് വരില്ല. ഗ്യാസിന് ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് വെള്ളം ചൂടാവും, അല്ലെങ്കിൽ ബേണറുണ്ട്, ബേണർ കത്തിയിട്ട് അപ്പം തന്നെ വെള്ളം ചൂടാവും പെട്ടെന്ന്. അപ്പോൾ കുറച്ച് ഇത് ഗ്യാസിൻ്റെ യൂസേജ് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല എക്കണോമിയാണ് ഈ സാധനം, വലിയ എക്സ്പെൻസ് ആവില്ല നമുക്ക്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ പുറത്ത്, വീടിൻ്റെ പുറത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഹീറ്റർ വീടിൻ്റെ അകത്ത് ബാത്റൂമിൽ ഇൻസ്റ്റാൾ ചെയ്യാം, നമ്മൾ വീടിൻ്റെ അകത്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാളേഷൻ ഒന്ന് കണ്ടു നോക്കാം. അത് ഞങ്ങൾ വാങ്ങിയത് ബ്ലോസം എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇതിന് എനിക്ക് 3900 റുപ്പീസോളം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് 6.5 ലിറ്ററിൻ്റെ ആണ്, സ്റ്റീൽ ടൈപ്പ് ബോഡിയാണ്. ഇതിലൊരു വാണിംഗ് എഴുതിയിട്ടുണ്ട്, ടു ബി യൂസ്ഡ് ഇൻ വെൽ വെൻറ്റിലേറ്റഡ് ഏരിയ എന്നുള്ളത്. അപ്പോൾ നല്ല വെൻറ്റിലേഷൻ ഉള്ള ഏരിയയിൽ, അതായത് വിൻഡോ ഒക്കെ ഉള്ള ഏരിയയിൽ മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഹീറ്ററിൻ്റെ ടോപ്പ് സൈഡിൽ ഒരു എക്സോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു 6.5 ലിറ്റർ ഹീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മൾ ബാറ്ററി ഇടുന്ന ഇതാണ്. ഇതിനകത്ത് നമ്മൾ 2 D-type battery ഇടണം. ഓക്കെ, പിന്നെ നമുക്കുള്ളത് എന്ത് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ റീഡിങ് കാണിക്കും. ഓക്കെ, എത്രയാണ് വെള്ളം ഹീറ്റായെന്നുള്ളത് ഇവിടെ കാണിക്കും. പിന്നെയുള്ളത് നമുക്ക് 3 knobs ഉണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഫയർ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് തീയുടെ അളവ് നല്ല അധികമായിട്ട് ചൂടാക്കണം, അല്ല ചെറുതായിട്ട് ചൂടാക്കുക എന്നുള്ളത്. പിന്നെ എന്നുള്ളത് സമ്മർ വിൻ്റർ സീസൺ, ഏത് സീസണിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട്, വിൻ്ററിലാണ് വിൻ്ററിടുക, സമ്മറാണ് സമ്മറിടുക. പിന്നെ എന്നുള്ളത് വാട്ടർ ഫ്ലോ ആണ്, അത് വെള്ളം എത്ര കൂടുതൽ വെള്ളം വേണമെന്നുള്ളതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഹീറ്ററിൻ്റെ ബോട്ടം സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ ഗ്യാസിൻ്റെ ഇൻലെറ്റ്, പിന്നെ ഒരു കോൾഡ് വാട്ടർ ഇൻലെറ്റും ഉണ്ട്, ഒരു ഹീറ്റ് വാട്ടർ ഔട്ട്ലെറ്റും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇൻസ്റ്റാളേഷനിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ബാത്റൂമിനകത്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഹീറ്റർ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഹീറ്ററിൻ്റെ ഹോൾസൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഹോൾസൊക്കെ മാർക്ക് ചെയ്ത് അവിടെ സ്ക്രൂ ചെയ്ത് ഇപ്പം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ഔട്ട്ലെറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഇഞ്ചിൻ്റെ ഒരു CPVC പൈപ്പാണ്. അത് ഞങ്ങൾ ഒരു ഫുൾ ലെങ്ത് വാങ്ങിയിട്ടുണ്ട്, അത് മുറിച്ചതാണ് ഈ പീസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരറ്റത്ത് ഒരു 3/4 എൽബോ ബ്രാസ് എൽബോ ഉണ്ട് രണ്ടറ്റത്തും. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്ത് ഹോൾ ചെയ്ത് അവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമ്മൾ വാട്ടർ ഇൻലെറ്റിൻ്റെയും വാട്ടർ ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റിൻ്റെയും കണക്ഷൻ ഇതുപോലെ കൊടുത്തു. ഇനി നമ്മൾ ഗ്യാസിൻ്റെ ഹോസ് ഗ്യാസ് ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ക്ലാമ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും. ക്ലാമ്പ് കൂടി വാങ്ങിയതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളെ ഹീറ്ററുണ്ട്, കിട്ടപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്, ഫുള്ള് നമ്മളെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഓണാക്കാൻ പോകാം. പക്ഷേ ഓണാക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് നമ്മുടെ നമ്മളെ ഷാവറിനെ പറഞ്ഞല്ലോ, ഷാവർ തട്ടിക്കൂട്ടിയ ഇതാണ്, എന്താ പറയുക, കിട്ടപ്പാണ്. നമ്മളെന്നെ എക്സ്പെൻസിൽ നമ്മളെന്നെ ജംബ്ലംബർ ഒന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെ ഷവർ നമ്മളിരുന്ന് റിമൂവ് ചെയ്ത്, ഓക്കെ, റിമൂവ് ചെയ്തിട്ട് അപ്പോൾ ഇതൊന്ന് ഇവിടെ നിന്ന് കണക്ഷൻ ചെയ്ത് നമ്മളെ ഇൻലെറ്റ് ഇതിലേക്ക് ഇൻലെറ്റ് കൊടുത്ത്, അപ്പോൾ ഇത് ഹീറ്ററിൻ്റെ ഹീറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റ്, അതായത് ചൂടുവെള്ളം വരുന്ന ലൈന്, അതിങ്ങനെ നേരെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു പി വി സി കൊടുത്തിട്ടുണ്ട്, യു പി വി സി ആണ്, സോറി സി പി വി സി ആണ്. അത് ഇവിടെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മളെ ഗ്യാസിൻ്റെ ഹോസിലേക്ക് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് നമ്മളപ്പുറത്ത് വെച്ചേക്കുന്ന ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കിച്ചൺ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും വെക്കാം. നമ്മൾ കിച്ചൺ സൈഡിൽ എന്ത് വെച്ചാൽ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കിച്ചൺ വെച്ചാൽ. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ആക്കാം. ഓക്കെ, ഇതാണ് സ്വിച്ച്. ഈ സ്വിച്ച് എപ്പോഴും ഇനി ഇത് ഓഫ് ചെയ്യണമെന്നില്ല, ഓണിൽ തന്നെ വെക്കാം. പിന്നെ ഗ്യാസിൻ്റെ റെഗുലേറ്റർ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ആക്കാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ കുളിക്കാനാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് നമ്മൾ സേഫ്റ്റിക്ക് അതാണ് നല്ലത്. ഓക്കെ, ഇത് നമ്മളിവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ പൈപ്പ് ഓൺ ചെയ്യാൻ പോണേ. പൈപ്പ് ഓണാക്കാം. ഓക്കെ, പൈപ്പ് ഓണാക്കുമ്പോൾ നിങ്ങൾ മെല്ലെ ചെയ്താൽ, ഞാൻ ജസ്റ്റ് ഓണാക്കിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബേണർ ഓണായി, കണ്ടോ, കത്തുന്നുണ്ടോ. ഓക്കെ, അത് ഓണായി. നമ്മളിവിടെ ഇതാ ടെമ്പറേച്ചറിൻ്റെ റീഡിങ്ങും ഓണായി. ഓക്കെ, നമ്മളിപ്പോൾ എത്ര 50 ഉണ്ടെങ്കിൽ ജസ്റ്റ് സെക്കൻഡ്സ് ആയതേ ഉള്ളൂ. ഇപ്പം നമുക്ക് നല്ലതാണ്, ഇപ്പോൾ ഇപ്പം തന്നെ വെള്ളം ചൂടായി, ഓൾറെഡി ചൂടായി. അപ്പോൾ ഇതിന് കുറേ സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. അതായത് നമ്മൾ ഇതൊക്കെ നമുക്ക് വേണ്ടത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിവിടെ ഓഫ് ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ട ടെമ്പറേച്ചർ 57°C. നമ്മളൊന്നും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, പൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, പൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്വിച്ച് ഒന്നും ഓഫ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, ഇപ്പോഴും ഓണിൽ തന്നെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു മെത്തേഡാണ്. എന്താ പറയുക, ഇത് ഭയങ്കരമായ എക്സ്പെൻസ് ഇല്ലാത്ത ഒരു നല്ലൊരു മെത്തേഡാണ്. എനിക്ക് തോന്നുന്നത് നമുക്കൊരു 4-5 മന്ത്സ് വരെ ഒരു നമ്മൾ സിലിണ്ടർ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇത് നമ്മൾ ഈ ബാത്റൂമിലേക്ക് മാത്രമായിട്ടാണ് കണക്ട് ചെയ്തത്. ഓക്കെ, നമുക്കിനിപ്പോൾ വേറെ നമ്മൾ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വലിയ എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല. നമുക്കിപ്പോൾ അറൗണ്ട് ഇത് ഹീറ്റർ, ഈ സാധനങ്ങൾ, ഹോസ്, പൈപ്പ്, ഗ്യാസിൻ്റെ ഹോസ് ഒക്കെ അടക്കം നമുക്ക് 6,000 അറൗണ്ടേ വന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പുറത്തൊന്നും ലൈൻ എടുക്കാം. നമ്മൾ ഇവിടുന്ന് തന്നെ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടലാണ്. ഓക്കെ, ഇതാകുമ്പോൾ നമുക്കതിന് പ്ലംബറൊന്നും ആവശ്യമില്ല. പ്ലംബറെ വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് അയറിപ്പ് കൊടുക്കണം, അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കേ.